ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പോപ്പി വ്ളോഗ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്, ഞങ്ങൾ തോട്ടത്തിൽ കുറേ ഉപ്പുകൂണ് അല്ലെങ്കിൽ അരിക്കൂണ് എന്നൊക്കെ പറയും, അപ്പം അതുണ്ടായിട്ടുണ്ട്. അപ്പം പലർക്കും അരിക്കൂണ് എന്താണെന്ന് അറിയില്ല. അപ്പം അതിനെക്കുറിച്ച് ചെറിയൊരു വിവരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഉപ്പുകൂണ്. ഇത് ഞങ്ങളുടെ തോട്ടത്തിലെ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഇതേപോലത്തെ ഒരു വൈറ്റ് ക്രീം കളറിലാണ് ഇത് ഉണ്ടാവാറ്. അപ്പൊ ഇത് കുറച്ച് മൂത്തു പോയി, ഇത്രയും മൂക്കണ്ട, ഒരു അല്പം ഒന്ന് മൊട്ടിട്ടിട്ട് ഒന്ന് വിരിഞ്ഞാ മതി. ഇത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പൊ ഇതേപോലെയാണ് ഇത് ഉണ്ടാവാറ്. തോട്ടത്ത് നിറച്ചും എല്ലാ വർഷവും ഈ ഒരു സീസൺ ആവുമ്പോ ഇത് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന് പറഞ്ഞാല് വളരെയധികം പോഷക ഗുണങ്ങളുണ്ട്, അതേപോലെ തന്നെ ഔഷധ ഗുണങ്ങളും നിറഞ്ഞ ഒന്നാണ് ഉപ്പുകൂണ്. പിന്നെ രുചിന്റെ കാര്യത്തിലാണെങ്കിലോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ വറുത്തരച്ച് കറി വെക്കും, അതേപോലെ തോരന്, ഉപ്പേരി, പിന്നെ ഈ നമ്മൾ മീനൊക്കെ മീൻകറി വെക്കൂലേ, അതേ ഒരു സ്റ്റൈലിൽ നമ്മൾ മുളകിട്ട് മീൻകറി പോലെ വെച്ചാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത് രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാൻസർ രോഗത്തെ നിയന്ത്രിക്കാനും ഉപ്പുകൂണിന് കഴിയുന്നു. വിളർച്ച മാറ്റി ഊർജപ്രദാനം ചെയ്യുന്നതോടൊപ്പം ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഇതേപോലെ ഇത് എടുത്തിട്ട് ഇതിന്റെ ബാക്കിലുള്ള ഈ വേസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ തോട്ടത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഇത് എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വീട്ടിൽ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ച് നേരം പിടിക്കും. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും. നമ്മൾ എടുക്കുന്ന ആ ഇതിൽ തന്നെ നമ്മൾ അതിന്റെ ബാക്കിലത്തെ ആ വേസ്റ്റ്, ചെറിയ ആ മണ്ണും ആ പുറ്റുമൊക്കെ ആയി നടക്കുന്ന അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കൂണുകളെ ഭക്ഷ്യയോഗ്യമായ കൂണാണോ അതോ വിഷക്കൂണാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പണ്ട് നാട്ടിൻപുറത്തൊക്കെ ഒരു പ്രയോഗമുണ്ട്. കൂണിൽ അല്പം മഞ്ഞൾപ്പൊടി ഇടുക, നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അല്പം മഞ്ഞൾ വിതറുക അതിൽ, എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം എടുത്ത് വെക്കാം. അപ്പോൾ വിഷക്കൂണാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനൊരു ലൈറ്റ് ബ്ലൂ കളറായിട്ട് ഇങ്ങനെ മാറും കൂണ്, അല്ലെങ്കിൽ പ്രോബ്ലം ഒന്നുമില്ല, സെയിം ആ മഞ്ഞൾ കളർ തന്നെ ആയിട്ട് നിൽക്കും. പിന്നെ അതിലും വന്നില്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വരും, വിഷക്കൂണാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അതിന് ബ്ലൂ കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അത് വിഷക്കൂണാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഇതൊരു ചെറിയൊരു നാട്ടറിവാണ്, സത്യാണോന്ന് അറിയില്ല. കൂടുതൽ വർണ്ണാഭമായി നിൽക്കുന്ന കൂണുകളൊക്കെ പൊതുവെ വിഷക്കൂണായിരിക്കും. അതിനെ ഈ പറഞ്ഞാതിരി നമ്മൾ അറിയണമെങ്കിൽ ഇങ്ങനെ മഞ്ഞളിട്ട് വെച്ചാൽ മതി. അല്പം നേരം കഴിയുമ്പോൾ അതിൻ്റെ നിറം മാറി, അപ്പം നമുക്കത് വിഷക്കൂണാന്ന് മനസ്സിലാക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാകം ചെയ്യുമ്പോൾ കൂണിൽ വെള്ളി സ്പൂൺ ഇട്ടിട്ട് നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ കൂണിങ്ങനെ കുറുകി നിൽക്കും. അതും പണ്ടൊക്കെ പറയണ കേട്ടിട്ടുള്ള കേട്ടോ. അപ്പൊ വെള്ളി സ്പൂണ്, നമ്മളിപ്പോ സ്പൂണ് വെള്ളീൻ്റെത് ഇട്ടിട്ട് പാകം ചെയ്യുകയാണെങ്കിൽ കൂണിങ്ങനെ കുറുകും. Thank you.
കുറച്ച് കൂണ് ഞങ്ങൾ ഇതേപോലെ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് പോന്നു. അപ്പൊ ഇത് ഞങ്ങൾ ക്ലീൻ ചെയ്തില്ല, വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്തു പോന്നു. ഒരുപാടുണ്ടായിരുന്നു തോട്ടത്തില്. അപ്പൊ അവിടുത്തെ പണിക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ പറിച്ചു ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ അത് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നു. ഇതിനെ ഞാൻ ഇതേപോലെയാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ബാക്ക് കത്തിയോണ്ട് കട്ട് ചെയ്ത് കളയാണ്. ഇത് കുറച്ച് നല്ല വലിയ കൂട്ടായിട്ടാണ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ബാക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് കണ്ടോ, ഇതിന്റെ മണ്ണും പുറ്റൊക്കെ നിൽക്കുന്നത് അതിങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ അരിഞ്ഞ് കളയാ. കത്തിയോണ്ടും കളയാ, അതേപോലെ കത്രികേനോടും കളയാ കേട്ടോ. അപ്പൊ നമ്മൾ തോട്ടത്തിനെ തന്നെ ക്ലീൻ ചെയ്ത് വരികയാണെങ്കിൽ നല്ല സിമ്പിളാണ് പണി, പെട്ടെന്ന് തീരും. കൂണിത ഇതേപോലെ മഞ്ഞളിട്ട് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തൊക്കെ ശേഷം. എന്നിട്ടിത് നല്ലോണം രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കണം. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.